കെട്ടുകഥ കസേരകളി കഥകളി. അങ്ങനെ വിഴിഞ്ഞത്ത് കപ്പലെത്തി. പറഞ്ഞതിനേക്കാൾ അല്പം വൈകിയാണെങ്കിലും വിഴിഞ്ഞത്തേക്ക് കപ്പൽ കൊണ്ടുവരാൻ അദാനിക്കായി. കപ്പൽ കൊണ്ടുവന്നു എന്നതിനേക്കാൾ വലിയ കാര്യം ദേശാഭിമാനിയെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാൻ പറ്റി എന്നതാണ്. പണ്ട് കടൽക്കൊള്ള എന്ന് പറഞ്ഞ പത്രം ഇന്ന് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. വിഴിഞ്ഞത്ത് സംസ്ഥാന സർക്കാരിന്റേത് ക്രെഡിറ്റ് എടുക്കാനുള്ള തന്ത്രമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയാണ്. പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. എന്ത് ബോട്ട്? ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. കാശൊക്കെ പിടിച്ചു. വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളിലുണ്ടാകുന്നത്. ഇവരെന്താ ചെയ്തത്? സ്റ്റേറ്റ് ഷെയർ എത്രയാണ് ഈ പരിപാടിയിൽ? 5,595 കോടിയാണ് സ്റ്റേറ്റിന്റെ ഷെയർ. സ്റ്റേറ്റ് ഇത്രയും പൈസ അവിടെ കൊടുക്കണം. ഈ 8 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് കൊടുത്ത തുക എത്രയാണെന്ന് അറിയോ? 884 കോടി രൂപ. 816% തുകയാണ് ഈ സർക്കാർ മുടക്കിയിരിക്കുന്നത്. പിന്നെ എന്താണ് ഇവർക്ക് അഭിമാനിക്കാനുള്ളത്? ഈ ഇതിന്റെ അകത്ത് എന്ത് അഭിമാനിക്കാനാണ് അവർക്കുള്ളത്? ഒന്നുമില്ല. ഏയ്, ഒരാൾ കുടിച്ചതിന് ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട രണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലെ. ഇന്നിപ്പോ അവര് ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. അത് അവരുടെ ഔചിത്യം. അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക, മനഃപൂർവ്വം മാറ്റി നിർത്തുക. അതുകൊണ്ടൊന്നും അത് അവർ ധരിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് UDF കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. ഞാനാണെന്ന് പറയട്ടാ. പിന്നെ അത് വേണ്ട, നീ ആണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാന്തന് വെച്ചോ. ആശാന്റെ ഗമയെ പോയി ജയിലിൽ കിടക്കാമല്ലോ. ഇനി ഈ ആഴ്ചയിലെ കഥകളിപ്പദം. KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നതിന് പകരം കൂടോത്തര പ്രചരണ കോൺഗ്രസ് കമ്മിറ്റി എന്നതാക്കിയാൽ അതായിരിക്കും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കൂടോത്തരം വഴി എതിരാളികളെ വീഴ്ത്താനും ഇല്ലാതാക്കാനും കഴിയുമെന്ന അറിവിന്തിരിപ്പൻ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നതിന്റെ തെളിവാണ് നമുക്ക് ആ കൂടോത്തരം ആ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.